Hi friends, ഞാനൊരു കായ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും ഉണ്ടാക്കി വെക്കണത്. പിന്നെ ഇത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അറിയുന്ന ആൾക്കാരൊക്കെ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. അതിനുവേണ്ടി പഴം, ചെറിയ പഴം, ഞാന്ത്രപ്പഴം ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട്. വലിയതാണെങ്കിൽ മൂന്നെണ്ണമൊക്കെ മതി. പിന്നെ കോഴിമുട്ട നാലെണ്ണം, കാൽ കപ്പ് പഞ്ചസാര, ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാല്, ആവശ്യത്തിന് നെയ്യ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, മൂന്ന് ഏലക്കായി, ഒരു നുള്ളുപ്പ്, ഇത്രയുമാണ് ഇതിനു വേണ്ട സാധനങ്ങൾ. അടുത്തായിട്ട് ഈ പഴം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഈ ചെറിയ ആറ് പഴങ്ങൾ ഇതേപോലെ കട്ട് ചെയ്യുക. നമ്മുടെ കായ്പോഴം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്ല, ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിൽ തന്നെ പഴം ഇട്ടിട്ട് വാട്ടിയെടുക്കാം. ഒരു പത്ത് മിനിറ്റെങ്കിലും വേണ്ടിയിരുന്നു വാട്ടിയെടുക്കാൻ. പഴം അവിടെ വാടുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയും പഞ്ചസാരയും പാലും ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാം. നാല് കോഴിമുട്ടയാണ് എടുക്കുന്നത്. മൂന്ന് ഏലക്കായി, ഒരു നുള്ളുപ്പ്, പിന്നെ പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ പാല് രണ്ട് ടേബിൾ സ്പൂൺ പാല് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പഴം ഇവിടെ പാകത്തിന് വാടി വന്നിട്ടുണ്ട്. ഇത്രേ ആവശ്യമുള്ളൂ, കൂടുതൽ വാടുന്നുണ്ട്. കൊഴഞ്ഞ് പോകേണ്ട കാര്യമില്ല, ഇങ്ങനെ മതി. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടുത്തുനിന്ന് മാറ്റാം. മുട്ടയും പാലും പഞ്ചസാരയും മിശ്രിതമുണ്ട്, ഏലക്കായും ഉണ്ട്. ഇതിലേക്ക് നമുക്ക് വാട്ടിയ ചൂട് തണിഞ്ഞ പഴം അതിലേക്ക് ഇടാം. മിക്സ് ചെയ്യാം. ഈ പഴത്തിൻ്റെ കൂട്ട് ഈ മുട്ട കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴം വാട്ടിയത് നന്നായി മിക്സ് ചെയ്യാം. പാത്രം തന്നിട്ടല്ലോ, ഇതിൽ കുറച്ച് അണ്ടിപ്പരി മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. പഴയ നോൺ സ്റ്റിക്ക് പാത്രം ഒരു ഫ്രൈ പാൻ അടിയിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്, അഞ്ച് മിനിറ്റ് ചൂടാണ്, നല്ല ചൂടായതാണ്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ കായ്പോഴം ഉണ്ടാക്കുന്ന പാത്രം ഇതാ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നാല് വശം ചുറ്റിച്ച് ഇതാ അതിൽ വെക്കാം. എന്നാൽ കായ്പോളം കരിയാതെ കിട്ടുന്നു. കായ്പോളം അങ്ങനെ വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് തീയിൽ വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകും ചിലപ്പോൾ. ഇനി കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മേലിട്ട് കൊടുക്കാം. നമ്മൾ അടിപൊളി കായ്പോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മളെ കായ്പോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഈ റമദാനിന് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.